2023 ഹയർ സെക്കൻഡറി മാത്സ് പ്രാക്ടിക്കൽ പരീക്ഷയുടെ ചോദ്യങ്ങൾ എന്തൊക്കെയായിരുന്നു, ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എങ്ങനെ ജിയോജിബ്ര ഉപയോഗിച്ച് കണ്ടെത്തണം, അതിൻ്റെ ആൻസർ സ്ക്രിപ്റ്റ് എങ്ങനെ തയ്യാറാക്കണം, അത്തരം കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 3 Q3 ലാബ് 4 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആണ്. ഇതിൽ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഫോളോ ദ ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ബിലോ ആൻഡ് കൺസ്ട്രക്ട് ജിയോജിബ്ര അപ്പലറ്റ്. 2 മാർക്കാണ് ചോദ്യം. നമ്മുടെ ലാബിൽ ചെയ്തിട്ടുള്ള അതേ കൺസ്ട്രക്ഷനാണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. പ്ലോട്ട് ദ പോയിന്റ് O00 ഒറിജിൻ അടയാളപ്പെടുത്തണമെന്നൊക്കെയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ജിയോജിബ്ര വിൻഡോ തുറന്ന് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം. ഞാൻ ജിയോജിബ്ര വിൻഡോ തുറന്നു, അതൊന്ന് മിനിമൈസ് ചെയ്ത് വെക്കുകയാണ് നോക്കിക്കൊണ്ട് ടൈപ്പ് ചെയ്യാനുള്ള ആവശ്യത്തിനായിട്ട്. ഞാനൊന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചു. അപ്പോൾ നമുക്ക് കാണാം, കണ്ടുകൊണ്ട് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു, Ctrl+C ഇൻപുട്ട് ബാറിലേക്ക് പേസ്റ്റ് ചെയ്യുന്നു, Ctrl+V എൻ്റർ ചെയ്തു. അപ്പോൾ നമുക്ക് ഒന്നുള്ള പോയിന്റ് അവിടെ വന്നിട്ടുണ്ട്, നമുക്കവിടെ കാണാം. ഇനി ഡ്രോ എ യൂണിറ്റ് സർക്കിൾ സെന്റേർഡ് അറ്റ് ഒ സെന്ററായിട്ട് ഒരു യൂണിറ്റ് സർക്കിൾ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ സർക്കിൾ ടൂളിനകത്ത് രണ്ടാമതായിട്ട് വരുന്നുണ്ട് സർക്കിൾ സെന്റർ ആൻഡ് റേഡിയസ്, അത് സെലക്ട് ചെയ്യുന്നു. ഒയിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ചോദിക്കും എത്ര റേഡിയസ് ആണെന്നുള്ള, 1 കൊടുത്തു, ഓക്കെ കൊടുത്തു. അപ്പോൾ സർക്കിൾ അവിടെ കാണാം. ഈ സർക്കിൾ വളരെ ചെറുതായിട്ടാണ് കാണുന്നത്, അതുകൊണ്ട് ഞാൻ ഒന്ന് സൂം ചെയ്തിട്ട് അതിൻ്റെ വലിപ്പം ഒന്ന് കൂട്ടി നമുക്ക് ഒന്ന് കാണാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട്. നമുക്ക് ആവശ്യത്തിനുള്ള വലിപ്പത്തിലായി. ഞാനൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇനി അടുത്തത് പ്ലോട്ട് ദ പോയിന്റ് A=1, 0. അപ്പോൾ ഞാനത് സെലക്ട് ചെയ്തു, Ctrl+C എന്നിട്ട് ഇൻപുട്ടിലേക്ക് Ctrl+V എൻ്റർ കൊടുത്തു. അപ്പോൾ പോയിന്റ് അവിടെ വന്നിട്ടുണ്ട്, നമുക്ക് ആ പോയിന്റ് അവിടെ വന്നത് കാണാം. ഈ എന്നുള്ള പോയിന്റ് ഇവിടെ ഉണ്ട്. ഇനിയൊരു നമ്പർ സ്ലൈഡർ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. മിനിമം ഈ 0, മാക്സിമം ഈസ് 2π, ഇൻക്രിമെന്റ് 0.1. ഓക്കെ, ഞാൻ സ്ലൈഡർ എടുത്തു, സ്ലൈഡർ ഇവിടെ ക്ലിക്ക് ചെയ്തു. മിനിമം ഈ 0, മാക്സിമം ഈസ് 2π. 2π നമ്മൾ കൊടുക്കുക 2π ആയി. ഇൻക്രിമെന്റ് 0.1 ആണ്. ഓക്കെ, ഇപ്പോൾ നമ്പർ സ്ലൈഡർ അവിടെ കാണാം. ഇനി നമുക്ക് വേണ്ടത് യൂസിങ് ദ ഇൻപുട്ട് കമാൻഡ് P=2 റൊട്ടേറ്റ് A, A, 0 പ്ലോട്ട് ദ പോയിന്റ് ഓൺ ദ സർക്കിൾ. ഓക്കെ, അത് നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇത് അങ്ങനെ കോപ്പി ചെയ്യുന്നതായിരിക്കും നമുക്ക് സൗകര്യം. അപ്പോൾ സോഫ്റ്റ് കോപ്പി ഉപയോഗിച്ച് പരീക്ഷയൊക്കെ എഴുതുമ്പോൾ ഉള്ളൊരു ഗുണം ഇതാണ്, നമുക്ക് ഇത് തെറ്റുകൂടാതെ കോപ്പി ചെയ്യാം. ഇനി കൺട്രോൾ ടൈപ്പ് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇതിൻ്റെ ഇൻപുട്ടിലേക്ക് ജസ്റ്റ് Ctrl+V കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പേസ്റ്റഡായി. എൻ്റർ കൊടുക്കുമ്പോൾ നമുക്കവിടെ ആ പോയിന്റ് അവിടെ വന്നിട്ടുണ്ടാകും, പി എന്നുള്ള പോയിന്റ് ഇവിടെ കാണാം. ഇപ്പോൾ ഇനി പറഞ്ഞിരിക്കുന്നത് ഒരു ലൈൻ സെഗ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് OP ക്രിയേറ്റ് ചെയ്യാനാണ്. ഞാൻ ലൈൻ സെഗ്മെന്റ് ടൂള് ഇവിടെ നിന്ന് എടുത്തു, ഒയിൽ ക്ലിക്ക് ചെയ്തു, ദെൻ പിയിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ആ ലൈൻ സെഗ്മെന്റ് അവിടെ വന്നിട്ടുണ്ട്. ഇനി പറഞ്ഞിരിക്കുന്നത് ക്രിയേറ്റ് ആൻ ഇൻപുട്ട് ബോക്സ് ഫോർ സ്ലൈഡർ A. ഓക്കെ, ഇൻപുട്ട് ബോക്സ് നമുക്ക് സ്ലൈഡർ ടൂളിൽ അവസാനമായിട്ടുണ്ട്. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, ഇൻപുട്ട് ബോക്സ് A ആയതുകൊണ്ട് എൻ്റെ ക്യാപ്ഷനിലും A എന്ന് തന്നെ കൊടുക്കുന്നു. ലിങ്ക്ഡ് ഓബ്ജക്ട്സിൽ നിന്നും A സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് ബോക്സുമായി. ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യത്തിൽ ഉണ്ടായിരുന്നത്. ഒരു അപ്പലറ്റ് കൺസ്ട്രക്ഷനാണ്. സ്വാഭാവികമായിട്ടും നമ്മളൊരു അപ്പലറ്റ് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്റ്റേണൽ എക്സാമിനെ വിളിച്ച് കാണിക്കണം എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ടീച്ചർ ഇത് നോക്കിയിട്ടാണ് ആ 2 മാർക്ക് തീരുമാനിക്കുക. ടീച്ചറെ കാണിക്കുന്ന ഈ സ്ലൈഡറൊക്കെ ഒന്ന് മൂവ് ചെയ്യും. ആ P എന്ന് പറഞ്ഞ പോയിന്റ് സർക്കിളിൻ്റെ മുകളിലൂടെ തന്നെയാണ് സഞ്ചരിക്കുന്നതെന്നൊക്കെ നമ്മൾ ഉറപ്പ് വരുത്തിക്കൊണ്ട് വേണം എക്സ്റ്റേണൽ എക്സാമിനെ ഈ കാര്യം വിളിച്ച് കാണിക്കാൻ. ഓക്കെ, ഇനി നമുക്ക് ആൻസർ സ്ക്രിപ്റ്റിൽ രേഖപ്പെടുത്തേണ്ടത് ഇതാണ്. 1, അപ്പലറ്റ് കൺസ്ട്രക്റ്റഡ്. 2, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. രണ്ടാമത്തെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്
answer only one question having tick mark from the following. Write the method of finding the following values using this applet. Also find the value. മൂന്ന് ചോദ്യങ്ങൾ അവിടെയുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, മൂന്നാമത്തെ ചോദ്യം കോസ് 5.6 വാല്യൂ കണ്ടുപിടിക്കാം. മൂന്നാമത്തത് കോസ് 5.6 വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇനി നമ്മൾ ഈ ലാബ് ചെയ്ത സമയത്ത് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് പിയുടെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും കുറിച്ചാണ്. പിയുടെ എക്സ് കോർഡിനേറ്റ് ഇവിടെ 0.7 ആണ്, വൈ കോർഡിനേറ്റ് 0.72 ആണ്. നമ്മൾ ലാബ് ചെയ്തപ്പോൾ മനസ്സിലാക്കിയത് പിയുടെ എക്സ് കോർഡിനേറ്റ് ഈസ് കോസ് എക്സ്, ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ അതുപോലെ ഇത് സൈൻ എക്സ് ആണ്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് ഈസ് കോസ് എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ് ഈസ് സൈൻ എക്സ്. ഈ ആശയമാണ് നമുക്ക് ഈ ലാബിൽ പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് കോസ് 5.6 കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ 5.6 കൊണ്ടുവയ്ക്കണം എന്ന് പറഞ്ഞാൽ സ്ലൈഡറിൻ്റെ വാല്യൂ ഇപ്പോൾ 0.8 ആണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ആംഗിൾ 0.8 ആണ് എന്നർത്ഥം. ഇതിനെ 5.6 കൊണ്ടുവയ്ക്കണം. അപ്പോൾ ഞാൻ സ്ലൈഡർ എഡിറ്റ് ചെയ്തിട്ട് അത് 5.6 വയ്ക്കുന്നു. 5.6 ഇപ്പോൾ ആ പോയിൻ്റൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് മനസ്സിലാവുന്നത് ആൾജിബ്ര വ്യൂവിൽ നോക്കുമ്പോൾ 0.78, -0.63 ആണ് എന്ന് പറഞ്ഞാൽ കോസ് 5.6 = 0.78. ഇതാണ് നമുക്കതിൽ കണ്ടുപിടിക്കാനുണ്ടായിരുന്നത്. നമുക്ക് ഇനി ആൻസർ സ്ക്രിപ്റ്റിൽ എന്തൊക്കെയാണ് എഴുതേണ്ടത് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഒന്ന് ലിസ്റ്റ് ചെയ്യാം. എഡിറ്റഡ് ദ വാല്യൂ ഓഫ് എ ഈക്വൽ ടു 5.6. ദെൻ ദി എക്സ് കോർഡിനേറ്റ് of the point P is cos 5.6. cos 5.6 is equal to 0.78. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആൻസർ സ്ക്രിപ്റ്റിനകത്ത് രേഖപ്പെടുത്താൻ ഉണ്ടായിരുന്നു. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. Answer only one question having tick mark from the following. Find the value of the following. Minimum value of the slider A is 0. Answer the question without editing the slider. Slider edit cheyada venam adu cheyan. Write the method of finding the value. Namukku aadyathe chodyam cheyyam. Sin -5.2. 3-ile aadyathethu sin -5.2. നമുക്കറിയാം സൈൻ -5.2 എന്ന് പറഞ്ഞാൽ -sin 5.2 ആണ്. സൈൻ -θ ഈസ് -sin θ. അപ്പോൾ സ്ലൈഡർ 5.2 മാറ്റണം എന്നൊക്കെ നിങ്ങൾക്കിപ്പോൾ ബോധ്യമായിട്ടുണ്ടാവും. ഞാൻ ആ രീതിയിൽ അങ്ങ് മാറ്റുകയാണ്. സ്ലൈഡറിൻ്റെ വാല്യൂ 5.2 മാറ്റുകയാണ്. 5.2 എൻ്റർ. അപ്പോൾ പി ചെറുതായിരുന്നു, മാറിയിട്ടുണ്ട്. നമ്മൾ കണ്ടാലറിയാം പിയുടെ വൈ കോർഡിനേറ്റ് ആണ് സൈൻ എന്ന് പറയുന്നത്. അപ്പോൾ -0.88, അതായത് സൈൻ 5.2 = -0.88. ഓക്കെ, ഇനി നമുക്ക് തന്നെ ആൻസർ സ്ക്രിപ്റ്റിലേക്ക് എഴുതാം എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. എന്തൊക്കെ ചെയ്തു നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്യാം. എഡിറ്റഡ് ദ വാല്യൂ ഓഫ് എ ഈക്വൽ ടു 5.2. ദെൻ ദി വൈ കോർഡിനേറ്റ്
ഓഫ് ദ പോയിന്റ് പി ഈസ് സൈൻ 5.2 implies sine 5.2 is equal to minus 0.88. നമുക്ക് കണ്ടുപിടിക്കാനുണ്ടായിരുന്നത് സൈൻ മൈനസ് 5.2 ആണ്. ദാറ്റ് മീൻസ് മൈനസ് ഓഫ് മൈനസ് 0.88, വിച്ച് ഈസ് ഈക്വൽ ടു 0.88. ഇതുപോലുള്ള രണ്ട് ചോദ്യങ്ങൾ കൂടെയാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. നമ്മളിപ്പോൾ ചെയ്ത രീതിയിൽ തന്നെ അതും ചെയ്തു നോക്കാം. നാലാമത്തെ ചോദ്യത്തിലേക്ക് വരാം. നാലാമത്തെ ചോദ്യം പറയുന്നത്, റൈറ്റ് ദ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ദ വാല്യൂ ഓഫ് ഓൺലി വൺ ഓഫ് ദ ഫോളോയിങ് ഹാവിങ് ടിക് മാർക്ക്, ഓൾസോ ഫൈൻഡ് ദ വാല്യൂ. ആദ്യത്തെ ചോദ്യം സീക്ക് 3.6, ടാൻ 5.8, കൊസീക്ക് 4.7. അത് കണ്ടുപിടിക്കാനാണ്. ചില നിർദ്ദേശങ്ങളൊക്കെ തന്നിട്ടുണ്ട്. നമുക്കൊരു കാര്യം, ആദ്യം സീക്ക് 3.6 കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നാലാമത്തെ ചോദ്യത്തിൽ നമ്മൾ ചെയ്യുന്നത് ഒന്നാണ് സീക്ക് 3.6. നമുക്ക് ഇവിടുന്ന് സീക്കിൻ്റെ വാല്യൂ നേരിട്ട് കിട്ടില്ല, പക്ഷേ കോസിൻ്റെയും സൈനിൻ്റെയും വാല്യൂ നമുക്കവിടെ കിട്ടും. നമുക്കറിയാം സീക്ക് എന്ന് പറയുന്നത് കോസിൻ്റെ റെസിപ്രോക്കലാണ്. അപ്പോൾ കോസ് 3.6 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ 1/ എടുത്താൽ മതിയാകുമല്ലോ, അല്ലെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതിയാകും. അങ്ങനെയാണെങ്കിൽ ഞാൻ സ്ലൈഡർ എഡിറ്റ് ചെയ്ത് മാറ്റുകയാണ്, 3.6 എൻ്റർ. ഇപ്പോൾ പിയുടെ കോർഡിനേറ്റ്സ് നമുക്ക് ആൾജിബ്രാ വ്യൂവിൽ നോക്കാം. ഇവിടെ കോസ് എന്ന് പറയുന്നത് മൈനസ് 0.9 ആണ്. കോസ് 3.6 ഇസ് ഈക്വൽ ടു മൈനസ് 0.9. അപ്പോൾ സീക്ക് 3.6 എന്ന് പറഞ്ഞാൽ 1/ കോസ് 3.6 എന്ന് പറഞ്ഞാൽ 1/ മൈനസ് 0.9. നമുക്കൊരു കാര്യം ചെയ്യാം, ഇൻപുട്ടിൽ അത് എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. 1/-0.9 എൻ്റർ. ഇപ്പം നമുക്ക് ആൻസർ അവിടെ വന്നിട്ടുണ്ട്. ആൻസർ എന്ന് പറയുന്നത് -1.11. നമുക്കത് ആൻസർ സ്ക്രിപ്റ്റിലേക്ക് രേഖപ്പെടുത്താം. അപ്പോൾ നമ്മൾ ചെയ്തത് ഇതൊക്കെയാണ്, എഡിറ്റഡ് ദ വാല്യൂ ഓഫ് എ ഈക്വൽ ടു 3.6. പിന്നെ നമ്മൾ മനസ്സിലാക്കിയത് സീക്ക് 3.6 ഇസ് ഈക്വൽ ടു 1/ കോസ് 3.6. കോസ് 3.6 ഇസ് ഈക്വൽ ടു മൈനസ് 0.9 ഇംപ്ലൈസ് സീക്ക് 3.6 ഇസ് ഈക്വൽ ടു 1/ മൈനസ് 0.9, which is equal to -1.11. ഇതുപോലെ കണ്ടുപിടിക്കേണ്ട രണ്ട് ചോദ്യങ്ങളും കൂടെയാണ് അവിടെ ഉള്ളത്. ടാൻ ആണെങ്കിൽ നമുക്ക് വേണ്ടി വരിക സൈൻ 5.8 കണ്ടുപിടിക്കണം, കോസ് 5.8 കണ്ടുപിടിക്കണം. എന്ന് പറഞ്ഞാൽ സ്ലൈഡർ 5.8 മാറ്റിവെക്കണം, ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യണം. കൊസീക് 4.7 ആണെങ്കിൽ സ്ലൈഡർ 4.7 കൊണ്ടുവയ്ക്കണം. വൈ കോർഡിനേറ്റ് പീരീഡ് എടുത്തു കഴിഞ്ഞാൽ സൈൻ 4.7 കിട്ടും. 1/ സൈൻ 4.7 ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ കിട്ടും. ഇത്തരത്തിൽ നമുക്ക് ആ ചോദ്യങ്ങളൊക്കെ ചെയ്യാം. ഇതായിരുന്നു നമുക്ക് ലാബ് 4 ഉണ്ടായിരുന്നത്.